ഞങ്ങളൊക്കെ വന്നേക്കുന്നത് വയറ് കാണാനല്ലേ, എന്നെ പോലെ തന്നെ നിങ്ങൾ അന്ന് കല്യാണം കഴിപ്പിച്ചിട്ട് ഇന്നാണ് വരുന്നത്, ആണല്ലേ? അപ്പൊ നമ്മള് കുടുംബക്കാരുടെ നമ്മള് അച്ഛനും ഞാനും ഒക്കെ അന്ന് കല്യാണം കഴിപ്പിച്ചിട്ട് പോയതാണല്ലേ, നമുക്ക് അറിയാന്ന് ഇവര് സമയം വന്നാ മതി. അല്ല അതെന്താ അറിയോ, അവൾക്ക് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് അവൾക്ക് ചെറിയ കാലില് ഫ്രാക്ചർ ഒക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അവൾക്ക് ഇതുപോലെ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ വീടിന് ഏകദേശം 150 കിലോമീറ്ററോളം ഡിഫറൻറ് ഉണ്ടല്ലോ. അപ്പൊ പോപ്പര് തന്നെയല്ല, ഞാനും അങ്ങോട്ട് പോയിട്ടില്ല, ഞാനും പോയിട്ട് അല്ല. അത് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പെങ്ങളുടെ കാല് വയ്യാത്തോണ്ട് അവര് ഇത്രയും ദൂരത്തു നിന്ന് വരാനും പറ്റത്തില്ല. അമ്മയുടെ കാര്യം ചേട്ടൻ ഇങ്ങനെ പറഞ്ഞല്ലോ കല്യാണം കഴിച്ച സമയത്ത്, ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ബ്ലെസ്സിങ് ആണ് നിങ്ങൾ പറഞ്ഞല്ലോ കല്യാണം കഴിച്ചു, അപ്പൊ അമ്മയായിട്ട് നിങ്ങൾക്കൊരു കുഞ്ഞാവാ, ഈ നിമിഷവും അമ്മയുണ്ട്. ഇതിപ്പൊ തരാന് ഞാൻ പെങ്ങളൊന്നുമല്ല, എങ്കിലും ഞാൻ പെങ്ങളെ പോലെ തന്നെയാണ്. നിങ്ങൾ മധുരം എടുത്തു കൊടുത്തു, കൊടുത്തു ചേച്ചിക്ക് കൊടുത്തു. മധുരമൊക്കെ കഴിക്കാവോ? ഷുഗർ ഉണ്ടല്ലേ, എല്ലാം നോക്കണല്ലേ. അച്ഛനും കൊടുക്ക്, മരുപോക്കെ എടുത്ത് കൊടുക്ക അച്ഛ. അങ്ങോട്ട് ഞാൻ കേക്ക് കൊടുക്കത്തുള്ളൂ. ആ കേക്ക് കൊടുക്കത്തുള്ളൂ. തമിഴ്നാട്ടിലാണ് ഈ വളകാപ്പ് അല്ലേ, നമുക്ക് സ്വീറ്റ്സ് മാത്രം. അതല്ല, നമ്മള് തുടങ്ങിയതിന് ശേഷം ഇതുവരെ നമ്മൾ അങ്ങനെ ചടങ്ങുകൾ കാര്യങ്ങൾ, അതായത് വിളിച്ചോണ്ട് പോക്ക് വിളിച്ചോണ്ട് വരും, അങ്ങനെയൊക്കെ കുറെ ചടങ്ങുകളുണ്ടല്ലോ ഇതിനകത്ത്. പിന്നെ ഇത് വയറ് കാണല്, അങ്ങനെ 7ാം മാസം അങ്ങനെ എന്തോ ചടങ്ങ്, പിന്നെ അങ്ങനെയൊക്കെ ഓരോ ചടങ്ങ്. നമുക്ക് പിന്നെ അങ്ങനെയുള്ള ചടങ്ങുകളിലൊന്നുമില്ല. പിന്നെ ഒന്നാമത്തെ സംബന്ധിച്ചുള്ള ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു നാട് മുഴുവനും ദുഃഖത്തിലെ ആ ഒരു സംഭവം കൂടി. പിന്നെ നമ്മളിവിടെ സന്തോഷവും ആഗ്രഹം ആഘോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നത് തന്നെ ഒരു തെറ്റല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു ദുഃഖത്തിന് നമ്മൾ പങ്കുന്നു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ലളിതമായിട്ട്. ഇപ്പം രാജീവേട്ടാ, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒന്നുകൂടെ നിങ്ങളുടെ ലവ് സ്റ്റോറി പറയേണ്ടി വരും. ഫോണിൽ കൂടെയുള്ള പ്രണയമായിരുന്നു. ഫോണിൽ കൂടെ പ്രണയിച്ച് അങ്ങനെ 7 വർഷത്തോളം ഫോണിൽ കൂടെ പ്രണയിച്ചു. പിന്നെ ഗൾഫിലേക്ക് പോയി, ഗൾഫിലേക്ക് പോയി തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഒന്നിക്കാവുന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. ഇതിനിടയ്ക്ക് ഒരു ടെസ്റ്റ് ഉണ്ട്, ചേച്ചിയെ കണ്ടിട്ടില്ലായിരുന്നു. ഇവര് ഫോണിൽ കൂടെ മാത്രമായിരുന്നു പ്രണയിച്ചത്. അച്ഛനറിയാം. പിന്നെ രാജുവേട്ടൻ ചില്ലറക്കാരനൊന്നും അല്ല, രാജുവേട്ടൻ നല്ല തിരക്കഥാകൃത്താണ്. ചേച്ചി തിരക്കഥാകൃത്തിൽ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. തിരക്കഥ എന്ത്, തിരക്കഥ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഓരോ ഈ തോട്ട് കിട്ടുന്നതിനനുസരിച്ച് അന്നേരം എല്ലാം ആളുമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോഴേ ആള് പറയും കാച്ചിക്കോ കാച്ചിക്കോ. അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ വ്ലോഗായിട്ട് വരുന്നത്. ഞാൻ കണ്ടേടെ ഇടയ്ക്ക് കൈവച്ച് നമ്മളെവിടെ പറഞ്ഞോ തിരക്കഥാകൃത്ത് പോയിട്ട് വന്നിട്ട് പോയിട്ട് അപ്പോഴും എഴുതുമായിരുന്നു. എഴുതുമ്പോഴത്തേക്ക് ഫോണിൽ കൂടെ കൂടുതൽ സംസാരിക്കുന്നതൊക്കെ തന്നെയാണ്, കഥയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ്. വിവാഹം അതിനാദ്യമായിട്ട് ഇവര് കാണാൻ വരുന്നത് ഇതുപോലെ ഒരു പെണ്ണുകാണൽ ചടങ്ങിനാണ് ചേച്ചിയുടെ വീട്ടിൽ വരുന്നത്. ചേച്ചിക്ക് രണ്ട് അനിയത്തിമാരല്ലേ? മൂന്ന് അനിയത്തിമാരാണ് ചേച്ചിക്കുള്ളത്. പെണ്ണുകാണാൻ വന്നപ്പോഴാണ് രാജീവേട്ടന് ചേച്ചിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞത് തന്നെ. കാരണം അതുവരെ ഇവർക്ക് ഇവരെ സംബന്ധിച്ച് സംസാരങ്ങളും പ്രണയത്തിനുണ്ട്. പ്രണയത്തിന് അവർക്കൊരു അവരതൊരു രൂപം കൽപ്പിച്ചിട്ടില്ല. പ്രണയം വരുന്നതിൽ ആളെങ്ങനെ ഇരുന്നാലും അപ്പുറത്തിരുന്നാലും ഇപ്പുറത്തിരുന്നാലും പ്രശ്നമല്ല എന്നായിരുന്നു. പിന്നീട് പെട്ടെന്ന് തന്നെ കല്യാണവും കഴിച്ചു അല്ലേ? പിന്നീട് തന്നെ എനിക്ക് തിരിച്ചു പോകണമായിരുന്നു. അങ്ങനെ ഒരു സമയത്തായിരുന്നു ഞാൻ വന്നിരുന്നത്. അപ്പൊ പിന്നെ നമുക്കൊരു രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് പിന്നെ പോയിട്ട് വന്നിട്ട് നമുക്ക് ഗ്രാൻഡ് ആയിട്ട് ഒരു കല്യാണം നടത്താം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു പോയത്. പക്ഷെ പോയി തിരിച്ചു വന്നതിനിടയ്ക്ക് എനിക്ക് വലിയൊരു നഷ്ടം സംഭവിച്ചു. അമ്മ വിട്ടുപോയി. അപ്പോൾ അങ്ങനെ അമ്മയാളും തമ്മിൽ കണ്ടിട്ടില്ല, കാണാതെ തന്നെ അങ്ങനെ ഒരു വിയോഗം സംഭവിച്ചു. അതായിരുന്നു എനിക്ക് എന്നെ തളർത്തിയ ഏറ്റവും വലിയൊരു ദുഃഖം എന്ന് പറയുന്നത്. പിന്നെ അതിൻ പേര് പിന്നെ ആ ഈ ചടങ്ങെന്നുള്ളൊരു സംഭവം മറന്നേ പോയി. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. ജീവിച്ചങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് കുഞ്ഞുമാവയുടെ ഒരു കാര്യം വന്നത്. അങ്ങനെ പിന്നെ കല്യാണം പെട്ടെന്ന് ഗ്രാൻഡ് ആയിട്ട് നടന്നു. ഒരുപാട് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തല്ലേ? റിപ്പോർട്ട് ചെയ്തു. പക്ഷെ അത് അതാ അത് അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നീട് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ. കാരണം അതിലൊക്കെ ഒരുപാട് എന്താ പറയുന്നത്, ഈ കമന്റ്സുകളുടെ ഒരു കൂമ്പാരം തന്നെയായിരുന്നു ഇതിനകത്ത്. കൂടുതലും ഞങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കുറേ കമന്റ്സുകളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചത്. നമ്മുടെ വിഷമുണ്ടാക്കുന്ന തരത്തിൽ പറഞ്ഞാൽ പെണ്ണ് പറ്റിച്ചു അല്ലെ, അങ്ങനെ അസുഖമായിട്ട് പറഞ്ഞില്ല എന്നുള്ള തരത്തിലുള്ള കമന്റ്സ് ഞാൻ കണ്ടിരുന്നു. അതിനേച്ച് അതിലൊന്നും ഒരു ഇതില്ല, അതിനേച്ച് പോസിറ്റീവ്. ഉപദേശിക്കാൻ ചെന്ന ഞാൻ ആരായി, ഇപ്പൊ രാജീവേട്ടൻ ചേച്ചിക്ക് തന്നെ തന്നെ നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഫുൾ ടൈം വീൽ ചെയറിലും എല്ലാം എടുത്താണ് കേട്ടിരുന്നത്. നീ രണ്ടുപേരെ വന്നു കഴിഞ്ഞാൽ ചേട്ടൻ എന്നാ ചെയ്യും? കുഞ്ഞും കരയുന്നു ചേച്ചിയും കരയുന്നു, ആരെ ആദ്യം എടുക്കും? പ്രതിസന്ധിയിലാക്കിയല്ല, അതിനെ കുറിച്ച് നീ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇല്ല, ഇപ്പൊ മറുപടി പറഞ്ഞു, ഇപ്പൊ പറഞ്ഞു ഒറ്റയടി മറുപടി പറയണോ? വേണം. അല്ലാതെ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, ഇനിയിപ്പോ വാവയൊക്കെ വരും, അടുത്ത ആഴ്ച മുതൽ വാവയൊക്കെ വരും. അപ്പൊ ഞാന് പുള്ളിക്കാരെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സ്നേഹത്തോടെ ഒന്ന് വിളിച്ചപ്പോഴത്തെ പറഞ്ഞു, എന്തിനാ ഇപ്പൊ ഇങ്ങനെ വിളിക്കണേ, ഇനി ഒരാഴ്ച കഴിഞ്ഞ വാവയൊക്കെ വരും, ഇപ്പൊ നിങ്ങൾ ആരെ വിളിക്കും? എനിക്ക് ഒന്ന് കാണാന്ന് കണക്കിൽ കൂട്ടല്ല. രാജീവണ്ണ ആരെ എടുക്കും? വാവേനെ. രാജീവണ്ണ കണക്ക് കൂട്ടാ ഞാൻ പറയട്ടെ, എങ്കിൽ രാജീവേട്ടൻ ചേച്ചീനെ എടുക്കോ? അതെനിക്ക് ഉറപ്പാ, അതെനിക്ക് ഉറപ്പാ. കാരണം വാവ വാവ കരഞ്ഞ ഒരു 100 പേരുണ്ടാവും എടുക്കാൻ. ചേച്ചിയുടെ കൂടെ എപ്പോഴും ഉണ്ടാവുമല്ലോ, ചേച്ചി കരഞ്ഞ രാജീവേട്ടനെ ഉണ്ടാവുള്ളൂ. എന്റെ ഒരു കണക്കാ കേട്ടോ. പിന്നെ അച്ഛ, ഇപ്പം രാജീവേട്ടന്റെ കല്യാണം കഴിഞ്ഞു, നിങ്ങൾ ഇപ്പോഴേ എങ്ങോട്ടേക്ക് വരുന്നത്? ഇപ്പം ആ കല്യാണം നടത്തിയ സമയം വരെ രാജീവേട്ടനെ കുറിച്ച് നാട്ടിലറിയാവുന്ന ഇങ്ങനെ എറണാകുളത്ത് ഒരു പെൺകുട്ടിയായിട്ട് താമസിക്കുന്നു, കല്യാണം കഴിഞ്ഞതിന് ശേഷം വീട്ടുകാരും നാട്ടുകാരൊക്കെ എന്താ പറയുന്നത്? കുഞ്ഞാവിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണോ? താത്തയാർക്ക്? നീ വന്ന് താത്തയാർക്ക്? വീട്ടിലെ ആദ്യത്തെ കൊച്ചല്ലേ, പേരക്കിടാവ് അല്ലേ, ആദ്യത്തെ പേരക്കിടാവല്ലേ, കാത്തിരിക്കുവല്ലേ. അതിപ്പോ കൊച്ചു നിങ്ങള് വഴക്കുണ്ടാക്കുന്ന ഞാൻ കേട്ടു. അവൻ എന്ന് വിളിച്ചപ്പോ രാജീവേട്ടൻ പറഞ്ഞു, അവനാക്കി കളഞ്ഞു എന്ന് ചോദിക്കുന്ന കേട്ട്. എനിക്ക് ഇഷ്ടം ഇനി പെങ്ങളിലേക്ക് പോട്ടെ. വെരി ടഫ് ക്വസ്റ്റ്യനാ. എങ്ങനെയാണ് ഇഷ്ടം പെങ്കോച്ച? എനിക്കിഷ്ടം പെങ്കോച്ച. അതെന്തുകൊണ്ടോ ഒറ്റ വാക്കളെ അല്ല, ചില സമയത്ത് അണ്ണൻ എന്നെ വിളിക്കുമ്പോഴോ മെസ്സേജ് അയക്കുമ്പോഴോ അമ്മയുടെ ഒരു പ്രസൻസ് ഞാൻ ഫീൽ ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് പെണ്ണാളെന്നുള്ളൊരു ഊഹം. ചേച്ചി വിളിക്കുമ്പോഴാ ചേച്ചിയുടെ സംസാരിക്കാൻ അധികം ഇല്ല, സംസാരിക്കുന്ന ചേച്ചി ആരാണേലും എനിക്ക് ഹാപ്പിയാണ്. ചേച്ചിക്ക് എന്താ? അയ്യോ, ഞങ്ങളിവിടെ രാജീവേട്ടനെ എനിക്ക് അറിയാനറിയില്ല, പക്ഷേ എനിക്ക് മോളാട്ടാ വരുന്നത് ഇഷ്ടം. മോള്? രാജീവേട്ടന് അതിപ്പോ ഇനിയിപ്പോ അറിയാനറിയില്ലല്ലേ. ബ്ലോഗിലൂടെ അത് കേറിപ്പോയി. അവള് തന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞു, പറഞ്ഞു കഴിഞ്ഞു അല്ലെ. എനിക്കും എനിക്കിന്ന് ഞാൻ പറഞ്ഞില്ല, പെൺകുട്ടി ആണെങ്കിൽ എല്ലാരും പറയുന്നൊരു കാര്യമുണ്ട്, ഒരുക്കി നടത്താന് ഡ്രസ് അതൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പിന്നെ അതല്ല, ഇതിനത് വേറൊരു കാര്യമാണ്. പെമ്പിള്ളാരാണെങ്കിൽ നമ്മളെ നോക്കും, അവർക്കേ ഉള്ളു സ്നേഹം, ആമ്പിള്ളേർക്ക് അത് സ്നേഹമില്ല. അങ്ങനെയല്ല ചാ, ആമ്പിള്ളേരാവുമ്പോ ഞാൻ എന്റെ ഒരു ഇതിലേട്ടോ പറയുന്നത്, അമ്മമാരെ സ്നേഹിക്കുന്ന ആമ്പിള്ളേര് എന്റെ ഒരു എന്താ പറയാ ഒബ്സർവേഷനാ, അവര് വരുന്ന പെൺകുട്ടീനെ നന്നായിട്ട് നോക്കുമെന്നാ പറയുന്നത്. പിന്നെ പെമ്പിള്ളേർക്ക് എപ്പോഴും അപ്പനോടും അമ്മയോടും സ്നേഹമുണ്ട്, അത് ഒരു അന്വേഷണം. അതായത് സ്ത്രീകൾക്കുള്ള ഒരിതാണ്, അയ്യോ അവർക്ക് എന്തായി. അവര് ഒരു കുഞ്ഞിലെ ആണെങ്കിൽ പോലും അവരൊരു അമ്മയുടെ റോളും സഹോദരിയുടെ റോളും എല്ലാ റോളും എടുക്കും. ഇപ്പൊ ചേച്ചിയാണെങ്കിൽ കൂടി ഈ നിലയിൽ നിൽക്കുന്ന അനിയത്തിമാരുടെ ഒരു അമ്മയുടെ ഇതിലായിരിക്കും നിൽക്കണം. ആ ഒരു ലെവൽ എപ്പോഴും പെൺകുട്ടി ആയി കഴിഞ്ഞാൽ അതിനെ നോക്കുന്നതും ഇവനെ നോക്കുന്നതും കറക്റ്റ് ആയി എപ്പോഴും നോക്കും, തള്ളയും തന്തയും നോക്കും. അതല്ലേ, ഏതായാലും നമുക്കിനി ഇതൊന്നും ഇല്ല, ഇനി ഏതാനും ദിവസം കൂടെ ഉള്ളു റിലീസ്. ആ റിലീസിന് ഞാൻ വരുന്നതായിരിക്കും അല്ലേ രാജീവേട്ടാ? എനിക്ക് ഭയങ്കര സത്യമാണ്, ഭയങ്കര സന്തോഷം. അപ്പൊ ഏതായാലും ഞാനും ചേച്ചിയുടെ എന്റെ ഒരു കൂടപ്പുറപ്പാണ് രാജീവേട്ടൻ, ഞാൻ അങ്ങനെയാണ് കണ്ടേക്കുന്നത്. ചേച്ചി എൻ്റെ ഒരു കൂടപ്പുറപ്പ് തന്നെയാണ്. അപ്പൊ എന്റെ കുടുംബത്തിലേക്ക് പുതിയൊരാള് വരുന്നതിന്റെ സന്തോഷം എനിക്കുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ ആള് വരട്ടെ, നിങ്ങളുടെ യൂട്യൂബ് ചാനല് ഡിസയർ വാലി, അതായത് ആഗ്രഹങ്ങളുടെ താഴ്വരയിൽ നിങ്ങൾ ഇങ്ങനെ കയറി പോരെ കേട്ടോ. ആളുണ്ട്, നമുക്ക് ആളെയും അടുത്ത രാഷ്ട്രത്തിൽ നമുക്ക് റിവീൽ ചെയ്യാം. അടിപൊളിയായിട്ട് വളർത്തും നമ്മളെല്ലാരും ഇവിടെ ഉണ്ട്. നിങ്ങളുടെ മാത്രമൊന്നും അല്ല കേട്ടോ, ഞങ്ങൾ എത്ര ലക്ഷം ആൾക്കാരുടെ അല്ലേ, എത്ര ലക്ഷത്തിൽ ഞങ്ങളുടെ കുഞ്ഞാവയാണ്. വീട്ടില് നിങ്ങളായിരിക്കും കാണുന്നതൊക്കെ, പക്ഷെ ഞങ്ങളുടെ കുഞ്ഞാവയാണ്, ഞങ്ങളുടെ കുഞ്ഞാവ. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞാവയ്ക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ചേച്ചി ഹാപ്പി ആയിട്ടിരിക്കും, ചേച്ചി ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് എനിക്കറിയാം. ചേച്ചി ഭയങ്കരമായിട്ടും സ്ട്രഗിൾ ചെയ്യുന്ന എന്താ പറയാ ഭയങ്കര പവറുള്ളൊരു
ചേച്ചിയാണ്. എനിക്ക് നന്നായിട്ട് അറിയാം ചേച്ചീനെ, കാരണം നമ്മൾ ആ ഒന്ന് പരിചയപ്പെട്ട് നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ റീൽസ് ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല പേരറിയില്ല, പേരറിയാതെ കാരണം നിങ്ങളെ കാണുമ്പോൾ അല്ലെന്നാണ് രാജീവേട്ടൻ ചേച്ചിയാണല്ലോ, നിങ്ങളുടെ പേര് നോക്കേണ്ട കാര്യമില്ലല്ലോ, അങ്ങനെ ഒരു ഫീലുണ്ട്. എന്താണെങ്കിലും സന്തോഷത്തോടെ ഇരിക്കും കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട്. പേര് കണ്ടുവച്ചിട്ടുണ്ടല്ലോ അല്ലേ? പേര് കണ്ടുവച്ചിട്ടുണ്ട്, പക്ഷെ നമ്മള് ആരെങ്കിലൊക്കെ സെലക്ട് ചെയ്യുന്ന പേര് നമുക്ക് നല്ലതാണെങ്കിൽ എന്താണെങ്കിലും നമുക്ക് ആളെ കാണാം, സന്തോഷമായിട്ട് ഇരിക്കും. താങ്ക് യു.